ബാബു. ഓ, എന്താ മുരളി? നമുക്ക് നമ്മുടെ പണി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇത് എന്റെ പേര് ബെൻഡിക്. ബെൻഡനോ? അല്ല, ബെൻഡിക്. ബെൻഡിക്? ബെനഡിക്. 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 ബാബു സെറ്റിന്റെ പേര്? എന്റെ പേര് അച്ഛന്റെ പേര് പറ. നല്ല അച്ഛൻ, അടിയെടുക്കാം. ഏതാ? എന്തോ ചൊക്കലിംഗോ? ഷോട്ടലിംഗോ. ഓക്കെ ഓക്കെ, ഷോട്ടലിംഗോ. കുയോ കുയോ ഇടുന്നു സാർ. ഇട്ടോ 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 ഇട്ടോ. ഇപ്പൊ അവിടെ എത്തും പോയിട്ടാടി. ഇല്ല ഇല്ല, ഇടട്ടെ. വഴി പോകുമ്പോ പോലീസ് പിടിക്കൂ. ചെറുപ്പം പിടിക്കും കേട്ടോ. സൈറൻ ഓഫ് ആക്കി ലൈറ്റ് മാത്രം കത്തിക്കാൻ പറ്റുമോ? ഇല്ല സാർ. ഹലോ, ഇതാര്? പാമ്പാണോ? കമ്മട്ട്? എം എസ് ഡി കമ്മട്ടാണോ? എന്റെ പൊണ്ണ് കമ്മട്ട്, ഇവിടെ നിങ്ങൾ ഇവിടെ ആരൊക്കെ ഉണ്ട്? പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. എന്റെ പൊണ്ണ് ചിട്ടിയിൽ ചിട്ടിയിൽ റെയ്ഡ് പറഞ്ഞു. റെയ്ഡ്? റെയ്ഡ് ഇൻകം ടാക്സിന്റെ റെയ്ഡ്. ചിട്ടിയിൽ ആവശ്യമില്ലാത്ത പൈസ, അല്ല ഗ്യാങ്സ്റ്റർ ആവശ്യമുള്ള പൈസ, എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, എന്തെങ്കിലും അക്കൗണ്ടിൽ വിലപിടിപ്പുള്ള കേട്ടും അധികം എല്ലാവരും ടാക്സ് അടയ്ക്കണം. കോടികൾ, നമുക്കിവിടെ 7 കോടി രൂപയാണ് ടാക്സ് അടിച്ചു തന്നിട്ട് പോലും. ആവശ്യമില്ലാത്ത റൂമിലോട്ടും കേട്ടി പറ്റല്ലേ, അവരെല്ലാം കൊണ്ടുപോകും. പെട്ടെന്ന് 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 കേറിയോ. ഗ്യാങ്സ്റ്റർ വേണോ? റെഡിയായി നിക്കാം, റെഡിയായി നിക്കാം. പറഞ്ഞു പറഞ്ഞു. ഷട്ടലിംഗം, ഷട്ടലിംഗം കേറി പോരുത്, അവര് വെടി വെച്ചിടുന്നു. ഹലോ സർമാരെ. ഹലോ ഹലോ, എന്ത് വെട്ടിയായിരുന്നു? നിങ്ങളുടെ ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പറാണ് വരണം സാറേ. ഞാൻ ചെറിയൊരു മരപ്പണിയിലായിരുന്നു, അതാണ് വെട്ടിയത്. മരപ്പണിയോ? പണി അല്ല, മരപ്പണി. മരയിൽ മരത്തിൽ തുളയിട്ടിട്ടുള്ള പണിയാണോ? അല്ല അല്ല അല്ല, തുളയിട്ടിട്ട് പണിയാറില്ല, അത് വേണ്ട. അല്ലാണ്ട് നമുക്ക് തനിയെ തുള വരുമല്ലേ? തനിയെ തുള വരും. തനിയെ തുള വരില്ല, വരില്ല, വരില്ല. തുള വരുന്നില്ല. അപ്പൊ തുളയും വരുന്നില്ല. കംപ്ലൈന്റ് ആണ്. മിസ്റ്റർ ഷട്ടപ്പന, മിസ്റ്റർ ഷട്ടലിംഗം, നമുക്ക് ഇവരെ പെർമിഷൻ ചോദിച്ചിട്ട് ഗ്യാങ് ഹൗസിനകത്ത് കയറി റൈഡ് ചെയ്യണ്ട. അല്ലല്ല, നമ്മള് ഈ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങടെ ചോദിക്കുക. അതിന് മുമ്പ് നമുക്ക് ഗ്യാങ് ഹൗസ് ഒന്ന് കയറി കാണണം. ഷിബു ഓഫീസർ റെഡി അല്ലേ? അതെ അതെ, ഞാൻ റെഡിയാണ്. തലറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം ഉണ്ടാവും, സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അവിടെ. അത് ശരിയല്ല, അത് നമ്മുടെ ഒരു ബ്രദർ ഉണ്ട് പ്രഭു, അവൻ ഇടയ്ക്ക് ഒന്ന് മുള്ളിട്ടിട്ട് പോകാൻ. അപ്പൊ അതിൽ അങ്ങനത്തെ. അപ്പൊ നിങ്ങളുടെ ബ്രദർ അത് കുഴപ്പമില്ല, കുടിച്ചോളൂ. ഇല്ല നമ്മുടെ ബ്രദർ കുടിക്കാൻ പറ്റില്ല. എന്നാക്കിക്കോളും. ഇല്ല അതും പറ്റില്ല, അതാണ് മിസ്റ്റർ ശിബു. എന്റെ ഒരു ഊഹം വെച്ചിട്ട് പറയാം, എന്റെ ഒരു ഇന്റലിജൻസ് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയണേ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ 11 മെമ്പേഴ്സ് അല്ലേ ടോട്ടൽ? ഇവിടെ 12 പേര്. അതെങ്ങനെ മനസ്സിലായെന്ന് പറയട്ടെ? ഈ ടേബിളിൽ 11 ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്നു. ആക്ച്വലി നമ്മള്
നമുക്കിവിടെ ഇന്നലെ ആക്ച്വലി നമ്മള് ടിവിയുടെ ഗാംഗ് ഹൗസ് റെയ്ഡ് ആരെങ്കിലും രണ്ടുപേര്, അതായത് ഗ്യാങ്ങിന്റെ ഉത്തരവാദിത്തമുള്ള രണ്ടുപേരും മുന്നോട്ട് വരണം, ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വരണം. ഹലോ ഹലോ ബാബു, മിസ്റ്റർ ബാബു ഷിബു, ബാബു ഷിബു, മിസ്റ്റർ ബാബു ഷിബു, അച്ഛന്റെ പേര് ബാബു, അച്ഛന്റെ പേര് അതെ, ഇവനൊരു വെറൈറ്റിക്ക് വേണ്ടി, അല്ല അല്ല അച്ഛന്റെ പേര് ബാബു എന്നാണ്, അവൻ വെറൈറ്റിക്ക് വേണ്ടി അച്ഛന്റെ പേര് ആദ്യം ഇട്ടു. സാധാരണ സാധാരണ എല്ലായിടത്തും സാധാരണ എല്ലായിടത്തും തിരിച്ചാണല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. അത് ഗ്ലാസ് ആയിരുന്നു അറിയത്തില്ല. ബാബു ഷിബു ഇരിക്കും സാറേ, തുമ്പത്തിനാണ് കേറിയിരുന്നു സാറേ. ബാബു ഷിബു ഇരിക്കും. ബാബു ഷിബു അപ്പുറത്തിരിക്കാം, അപ്പുറത്തിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കൊട്ടേക്കാണ് പരിപാടി, അപ്പൊ അപ്പൊ വാഴയെല്ലാം കൂടെ കാണാതിരിക്കും. ബാബു ഷിബു എവിടെ? തൊട്ടടുത്ത് ബാബു ഷിബു. ബാബു ഷിബു ഹലോ ഹലോ, എന്റെ വീട്ടിൽ ഓടിയാലോ. നീ എന്തിനാ ഇവിടെ വന്നേ? അല്ല ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടോ. അതെ, ഉമ്മർക്കിന്റെ തെളിവുണ്ട്. ഉമ്മർക്ക് അടിച്ച ലോട്ടറി 100 കോടി രൂപയുടെ ലോട്ടറിയാണ്, പക്ഷെ ഉമ്മർ ചെലവാക്കിയിരിക്കുന്നത് 1000 കോടി രൂപയാണ്. ഓക്കേ ഓക്കേ, വരും വരും വരും. ഇനി അതിലെന്തെങ്കിലും പറയാൻ എനിക്ക് ഒന്നും പറയല്ല. ഓഫീസേഴ്സ് പ്ലീസ് എവരിതിങ് ഓക്കേ. ഇങ്ങോട്ട് പറയണ, നിങ്ങക്ക് നിങ്ങക്ക് അടിച്ചത് 100 കോടിയാണ്, നിങ്ങക്ക് അടിച്ചത് 100 കോടിയാണ്. പിന്നെ എത്ര? 5 കോടിയും 2 വീടും. ആ അതൊന്നും അല്ല, നമുക്ക് കണക്ക് വെച്ച് നമുക്ക് മൊത്തം കണക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മള്. ആ അതെ അതെ അതെ, മണ്ടാന്നോ മണ്ടാന്നോ ഗവൺമെന്റിന്റെ ഓഫീസിനെ മണ്ടാന്നോ? ഓഫീസേഴ്സ് നോട്ട് നോട്ട് ദാറ്റ് നോട്ട് ദാറ്റ്. അപ്പൊ അപ്പൊ നാളെ തന്നെ ആ ബാത്റൂമിൽ കാണും, പോയെടുത്തിട്ട് വരൂ. സാറേ സാറേ ഒരു ഡൗട്ട് ഉണ്ട്, ഈ 1000 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടാവും എന്നൊന്ന് പറയൂ. 1000 പിന്നെ കോടിയുടെ പൂജ്യം. നിങ്ങക്ക് നാളെ വരെ സമയമുണ്ട്, 24 മണിക്കൂർ സമയമുണ്ട് സോഴ്സ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, സോഴ്സ് കാണിക്കാൻ നിങ്ങക്ക് 24 മണിക്കൂർ സമയമുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങള് സോഴ്സ് ചോദിക്കാൻ വേണ്ടി ഇവിടെ വരും, അപ്പോഴത്തേക്ക് സോഴ്സ് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോർപ്പറേഷൻ. ടാക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ, ടാക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും ഒരു മിനിമം ഒരു 10 കോടി മേളിൽ അടക്കേണ്ടി വരും. ഇപ്പോഴത്തെ 10 കോടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ടാക്സ് വരാൻ പോകുന്നത്. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ലെറ്റർ കണ്ടിട്ടിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലതിന് വേണ്ടി പറയണത്. സാറേ നമ്മള് നൈസായിട്ട് ഇത് വേണ്ട ഡീല് ചെയ്ത് തരാം നിങ്ങക്ക്. ശിവ സാർ ഡീല് ചെയ്യും. നിങ്ങളായതുകൊണ്ട് പറയാലോ, സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് മുഖത്ത് നോക്കി പറയാലോ. നമ്മളൊരു നമുക്ക് വേണമെങ്കിൽ ഒരു പട്ടിന്റെ പട്ടിനെ ഡിവൈഡ് ബൈ പട്ട് കൊണ്ട് നമുക്ക് ചെയ്ത് തരാൻ ഒരു ഒന്ന് കിട്ടും. ഒരു സി ആർ നമുക്ക് ഇത് ഒരുക്കുന്നുണ്ട്. ഇനി ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ മൂളയ്ക്ക് പിടിക്കാം.
ഉള്ളത് തരാൻ പറ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി കത്ത് കയറട്ടെ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ നോട്ടീസും എല്ലാം നമ്മള് ഇന്ന് തന്നെ ഫുള്ള് കത്തിച്ചളഞ്ഞ ക്ലിയർ ആക്കിയേക്കാം. അതിട്ട് നാളെ ഡോക്യുമെന്റ് ഉർമീഷിന്റെ ഹാൻഡ് ഓവർ ചെയ്തേക്കാം കേട്ടോ. ഉർമീഷിന്റെ മെയിൽ ഐഡി ഒന്ന് മണ്ടമാരി വിശ്വസി 20 ലക്ഷം അതിലൊരുത്തും തോക്കെടുത്ത് ഇത് തിരിച്ചു മേടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നി. വെളിയിലോട്ടുള്ള വഴി എന്ന് നേരെയാണോ ഇത്? MS13 ആണല്ലോ. ഹലോ, ആരും പാമ്പോ? ഞങ്ങള് ഞാനും ബാബു കൂടെ ഒരു ട്രിപ്പ് പോയേക്കുവായിരുന്നു. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. നല്ല ക്ഷീണം. നല്ല ട്രിപ്പായിരുന്നു. ആദ്യമായിട്ടാ ട്രിപ്പിന്, സാധാരണ ട്രിപ്പിന് പോകുമ്പോ പൈസ ചെലവ്. ഇത് ആദ്യമായിട്ടാ ട്രിപ്പിന് പോയിട്ട് പൈസ കിട്ടിയത്. ഇന്നലെ ടിവിയിലും കേറി വന്ന്, പൈസ മേടിച്ചെണ്ണ. ഇന്നലെ ടിവിയിലും കേറി വന്ന്, ഇവനൊക്കെ എന്ത്? ഇവന് നാണ വല്യമ്മമാർക്കൊക്കെ അല്ലേ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ? പൈസ പിടിക്കാൻ നടക്കണ മുകളി. എത്ര കൊടുത്തു? എത്ര കൊടുത്തു? അതില് വിഷയം എന്തറിയോ? നമ്മള് 15 ലക്ഷം വരെ 1.5 ലക്ഷമാണ് അയച്ചു കൊടുത്തത്. അവർക്ക് 1.5 രൂപ കിട്ടത്തുള്ളൂ. അവരറിഞ്ഞില്ലണ്ണ. എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? പൈസ പറ്റില്ലല്ലോ. ഓക്കെ, ബൈ. ടെൻഷൻ്റെ പൂജ എണ്ണ മറന്നുപോയി. ബാബ ടെൻഷൻ്റെ പൂജ എണ്ണ പറ്റിയില്ല. അവിടെ ഇരുന്ന് മാസ്റ്റർ ഡയലോഗ് അടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ?